ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സെനി റോയ്. ദിവസവും നെയ്യ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതോ അതോ ചീത്തയോ? നെയ്യ് ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ വണ്ണം കൂടുമെന്നും ഷുഗറും കൊളസ്ട്രോളും കൂടും എന്നൊക്കെയാണ് പലരുടെയും പേടി. എന്നാൽ ഇനി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഈ പറയുന്ന രീതിയിൽ നെയ്യ് കഴിച്ചാൽ ഷുഗറും കൊളസ്ട്രോളും തടിയൊന്നും കൂടില്ല. അമൂല്യമായ ഭക്ഷ്യവസ്തുക്കളിലൊന്നാണ് നെയ്യ്. എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും നെയ്യ് കഴിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കും. പാലിൽ നിന്നാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വൈറ്റമിൻ എ, ബ്യൂട്ടറിക് ആസിഡ്, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയെല്ലാം ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് നെയ്യ്. ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അവശ്യ വിറ്റാമിനുകളുമെല്ലാം ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെയധികം ഗുണം നൽകുന്നവയാണ്. ഇനി നിങ്ങൾക്ക് ദഹനം ശരിയായി നടക്കുന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് കഴിക്കുന്ന ഭക്ഷണത്തിൽ ചേർക്കുക. ദഹനം ശരിയായി നടക്കാൻ ഇത് സഹായിക്കും. കാരണം നെയ്യിൽ ബ്യൂട്ടറിക് ആസിഡ് ഉയർന്ന തോതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കുടലുകളെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുന്നതിനെ സഹായിക്കുന്നവയാണ്. അതുകൊണ്ട് നെയ്യ് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുമ്പോൾ ദഹനശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും മികച്ച രീതിയിൽ ദഹനം നടക്കാനും സഹായിക്കും. ഇനി നിങ്ങൾക്ക് മലബന്ധം എന്ന പ്രശ്നമുണ്ടെങ്കിൽ ഇത് മാറാൻ ഈ പറയുന്ന രീതിയിൽ നെയ്യ് ഉപയോഗിക്കുക. ഉറങ്ങുന്നതിന് മുൻപായി 1 കപ്പ് ചൂടുള്ള പാലിൽ 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കഴിക്കുന്നത് വഴി മലബന്ധം പൂർണ്ണമായി മാറ്റാൻ സാധിക്കും. ഇനി ജലദോഷം, മൂക്കടപ്പ് എന്നീ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഈ അവസ്ഥ മിക്കപ്പോഴും നമ്മളെ അലോസരപ്പെടുത്തുന്ന ശാരീരിക വ്യതിയാനങ്ങളാണ്. തുടർച്ചയായ തുമ്മലും ശ്വാസ തടസ്സവുമൊക്കെ ഇതിന്റെ ഭാഗമായി കാണാറുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇത് നമ്മുടെ നാവിനെ ബുദ്ധിമുട്ടിലാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ മാറുന്നതിനൊക്കെ ഉത്തമമായ ഒരു പരിഹാര മാർഗം കൂടിയാണ് നെയ്യ്. അടഞ്ഞ മൂക്കിനെ തുറക്കാൻ നെയ്യ് സഹായിക്കും. അടഞ്ഞ മൂക്ക് തുറക്കാനായി 1-2 തുള്ളി ശുദ്ധമായ നെയ്യ് നിങ്ങളുടെ നാസാദ്വാരങ്ങളിലേക്ക് ഒഴിക്കുക. നെയ്യ് തൊണ്ടയുടെ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അണുബാധയെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നു. ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് അണുബാധയെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നത്. ചിലർക്ക് രാവിലെ ഉണരുമ്പോൾ മൂക്കടപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവരും 1-2 തുള്ളി നെയ്യ് മൂക്കിലൊഴിക്കുന്ന ഈ ഒരു വിദ്യ പ്രയോഗിച്ചാൽ തൽക്ഷണം ആശ്വാസം കണ്ടെത്താൻ സാധിക്കും. നെയ്യ് ചെറിയ രീതിയിൽ ചൂടാക്കിയെടുക്കുക. അതിനുശേഷമാണ് മൂക്കിലൊഴിക്കേണ്ടത്. അടുത്തത് ചീത്ത കൊളസ്ട്രോൾ കത്തിച്ചു കളയാൻ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് നെയ്യ്. നെയ്യിൽ ഉയർന്ന അളവിൽ അവശ്യ അമിനോ ആസിഡുകൾ ഉള്ളതിനാൽ ഇത് ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നതിനും കൊഴുപ്പ് വന്ന് നിറയുന്ന കോശങ്ങളുടെ വലിപ്പം കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നു. കൂടാതെ ശരീരത്തിലെ കൊഴുപ്പ് കുറച്ചുകൊണ്ടും മെറ്റബോളിസം വേഗത്തിലാക്കിക്കൊണ്ടുമൊക്കെ വണ്ണം കുറയ്ക്കുന്നതിനും നെയ്യ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനായി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്താൽ മതി. അടുത്തത് ഷുഗർ ഉള്ളവർക്കും വളരെ നല്ലതാണ് നെയ്യ്. ചോറും ചപ്പാത്തിയും ഒക്കെ കഴിക്കാറുണ്ടല്ലോ. ഈ ഭക്ഷണങ്ങളെല്ലാം ഗ്ലൈസീമിക് സൂചിക കൂടിയ ഭക്ഷണങ്ങളാണ്. ഇത് ശരീരത്തിലെ ഗ്ലൂക്കോസിനെ വർദ്ധിപ്പിക്കുകയും പ്രമേഹം കൂടുതലാകാൻ കാരണമാവുകയും ചെയ്യുന്നു. ഈ അവസരങ്ങളിൽ ഇത്തരം ഭക്ഷണങ്ങൾ ആരോഗ്യകരമാക്കി തീർക്കാൻ ചപ്പാത്തി, പൊറോട്ട, വെള്ളച്ചോറ് എന്നിവയിൽ എല്ലാത്തിലും 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചേർത്ത് കഴിക്കുന്നത് വഴി ഗ്ലൈസീമിക് അളവ് ശരീരത്തിൽ ഉയരുന്നത് കുറയ്ക്കാൻ സഹായിക്കും. നെയ്യ് ഇവയോടൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്നത് വഴി ഇവ കൂടുതൽ മാർദ്ദവമുള്ളതാവുകയും ദഹന പ്രക്രിയ എളുപ്പമാക്കാൻ സഹായിക്കുകയും ചെയ്യും. അടുത്തത് ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് നെയ്യ്. നെയ്യ് പണ്ട് മുതൽ തന്നെ പലവിധ സൗന്ദര്യ സംരക്ഷണങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ്. ഇത് നിങ്ങളുടെ മങ്ങിയതും വരണ്ടതുമായ ചർമ്മത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. ഋതുത്വമുള്ളതും തിളങ്ങിയതുമായ ഒരു ചർമ്മ വ്യവസ്ഥിതി കൈവരിക്കാനായി ഇതിലെ സുപ്രധാന പോഷക ഘടകങ്ങളായ ഫാറ്റി ആസിഡുകളാണ് സഹായിക്കുന്നത്. മിനുസമുള്ളതും തിളക്കവുമുള്ളതുമായ ചർമ്മം ലഭിക്കുന്നതിന് ഈ പറയുന്ന രീതിയിൽ ഫേസ് പാക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി ഉപയോഗിക്കാം. ഫേസ് പാക്ക് തയ്യാറാക്കാനായി 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം, ഇത്രയും ചേരുവകളാണ് ആവശ്യം. ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മുഖത്ത് പുരട്ടുക. 20 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. നല്ല റിസൾട്ട് ലഭിക്കാനായി ആഴ്ചയിൽ 2 തവണ നിങ്ങൾക്ക് ഇങ്ങനെ പേസ്റ്റ് തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ടൈപ്പ് സ്കിന്നിലും ഇത് ഉപയോഗിക്കാം. ഇനി വരണ്ട ചുണ്ടുള്ളവർക്കും ഈ പ്രശ്നം മാറുന്നതിന് നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം. പരിസര മലിനീകരണം, പൊടി, പുക ഇവയെല്ലാം കാരണം ചുണ്ടുകളുടെ മൃദുലതയും സ്വാഭാവിക നിറവും നഷ്ടപ്പെടാൻ കാരണമാകും. ചുണ്ടുകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന മികച്ചൊരു പരിഹാരമായി നമുക്ക് നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. വരണ്ട ചുണ്ടുകൾ മാറ്റിയെടുക്കാനായി
നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കുറച്ച് നെയ്യ് ചൂടാക്കിയെടുത്ത് ചുണ്ടുകളിൽ പുരട്ട് രാത്രി മുഴുവൻ പുരട്ടി വയ്ക്കുക. പിറ്റേന്ന് രാവിലെ നിങ്ങൾ ഉണർന്നെണീറ്റ് കഴിയുമ്പോൾ ചുണ്ടുകളിൽ കുറച്ച് വരണ്ട അടരുകൾ കാണാൻ സാധിക്കും. ഈ അടരുകൾ മുഴുവനായും ചുരണ്ടിക്കഴിയുക. അതിനുശേഷം മുമ്പെങ്കും കണ്ടിട്ടില്ലാത്ത വിധം മൃദുലമായതും പിങ്ക് നിറമുള്ളതുമായ ചുണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. മികച്ച റിസൾട്ട് ലഭിക്കുന്നതിനായി എല്ലാ ദിവസവും ഈ പ്രക്രിയ ആവർത്തിക്കുക. കൂടാതെ ഫാറ്റി ആസിഡുകളുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും സമ്പന്നമായ നെയ്യ് വരണ്ടതും ചുരുണ്ടുകിടക്കുന്നതുമായ തലമുടിയെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഹെയർ കണ്ടീഷണറായും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നെയ്യ് കഴിക്കുന്നത് കൊണ്ടുള്ള സൗന്ദര്യ ആരോഗ്യ ഗുണങ്ങൾ. എന്തും അമിതമായി കഴിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. നെയ്യിൽ പൂരിത കൊഴുപ്പടങ്ങിയിട്ടുള്ളതിനാൽ ഒരു നിശ്ചിത അളവിൽ മാത്രമേ നെയ്യ് കഴിക്കാവൂ. ഒരാൾക്ക് ഒരു ദിവസം 2 മുതൽ 3 ടീസ്പൂൺ വരെ നെയ്യ് ഉപയോഗിക്കാം. ഇതിൽ കൂടുതൽ നെയ്യ് ഉപയോഗിക്കരുത്. അത് കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും ഷുഗർ ഉണ്ടെങ്കിലും തടി ഉണ്ടെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഈ പറഞ്ഞ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ നെയ്യ് കഴിക്കുന്നവർ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്.